മന്ത്രവാദിയും ശ്രുതിമധുരമായ വയലിനും. ദൂരെ ഒരു രാജ്യത്ത് ഒരു ദുർമന്ത്രവാദിയും മാന്ത്രിക തത്തയും ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ കീഴടക്കുക എന്നതായിരുന്നു ആ മന്ത്രവാദിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അയാൾ പല പല രാജ്യങ്ങളിൽ പോയി കാടിന്റെ നടുവിൽ കുടിലുകൾ കെട്ടി ജീവിക്കുമായിരുന്നു. എന്നിട്ട് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് രാജ്യം മുഴുവൻ തന്റെ വരുതിയിലാക്കുമായിരുന്നു. ഒരു രാത്രി മന്ത്രവാദി തന്റെ മാന്ത്രിക വിദ്യകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇനി ഈ രാജ്യത്തിന്റെ ഊഴമാണ്, കുടിലിന് പുറത്തുപോയി മാന്ത്രിക വിത്തുകൾ കുഴിച്ചിടാം. യജമാന, മാന്ത്രിക വിദ്യയൊക്കെ ശരി തന്നെ, പക്ഷെ എല്ലാ രാജ്യത്തും അങ്ങീ മാന്ത്രിക വിത്തുകൾ കുഴിച്ചിടുന്നത് എന്തിനാണ്? നിനക്കൊന്നും അറിയില്ല മാന്ത്രിക തത്തെ, ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നാൽ ഞാൻ ഇവിടെ നിന്ന് പോയാലും ഈ രാജ്യം എന്നും എന്റെ വരുതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയാ. എന്ന് വച്ചാൽ അങ്ങയുടെ എല്ലാ മാന്ത്രിക ശക്തിയും ഈ വിത്തുകളിൽ ആവാഹിച്ചിട്ടുണ്ടെന്നാണോ? ആ, അത് തന്നെ. മാന്ത്രികനും തത്തയും വിത്തുകൾ കുഴിച്ചിട്ട് കുടിലിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോൾ വയലിന്റെ മധുരമായ ഒരു സ്വരം കേട്ടു. ആ ശബ്ദം കേട്ട് മാന്ത്രികൻ അതിന്റെ ഉത്ഭവം അന്വേഷിക്കാൻ തുടങ്ങി. ഏയ് മാന്ത്രിക തത്തേ, ഈ മധുരമായ സ്വരം എവിടെ നിന്ന് വരുന്നു? നീ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. ശരി യജമാന. അങ്ങനെ മാന്ത്രികന്റെ തത്ത ആ വയലിന്റെ ശബ്ദം തേടി പറന്നുപോയി. അത് കണ്ടുപിടിച്ച് തത്ത തന്റെ യജമാനന്റെ അടുത്ത് തിരിച്ചെത്തി. യജമാന, ആ മധുരമായ വയലിന്റെ ശബ്ദം ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയിൽ നിന്നാണ് വരുന്നത്. വരൂ, ഈ മധുരമായ ശബ്ദത്തിന് പിന്നിൽ കരയുന്നതിന്റെ കാരണം എന്താണെന്ന് തിരക്കി വരാം. ദുർമന്ത്രവാദി ഒരു സുന്ദരനായ രാജകുമാരന്റെ രൂപമെടുത്ത് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി. ഈ അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്കോ? നീ കൊടുങ്കാട്ടിലിരുന്ന് കരയുന്നത് എന്തിനാ? ഞാൻ ഒറ്റയ്ക്കല്ലോ, ഈ വയലിനില്ലേ എനിക്ക് കൂട്ടായി. എന്റെ അമ്മയും അച്ഛനും മരിച്ചതിനു ശേഷം എന്റെ ചേട്ടൻ അത്യാഗ്രഹം കാരണം എന്നെ ഒരു കുടിയനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാട്ടിൽ വന്നിരിക്കുന്നത്. അത് കൊള്ളാലോ, നിന്റെ പേരെന്താണ്? ഇത്രയേ ഉള്ളൂ കാര്യം. ഞാനൊരു മാന്ത്രികനാണ്, നിനക്കെന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ? എന്റെ പേര് സലോണി എന്നാണ്. ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ വിവാഹം ചെയ്യാതിരിക്കണം? നിങ്ങൾ കാണാൻ ഒരു രാജകുമാരനെ പോലെ സുന്ദരനാണ്. മാത്രവുമല്ല, അങ്ങ് എന്നെ ഓർത്ത് വ്യാകുലപ്പെടുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ തീർച്ചയായും വിവാഹം ചെയ്യും. എന്നാൽ നീ എനിക്ക് വേണ്ടി എപ്പോഴും വയലിൻ വായിക്കേണ്ടി വരും, എന്നാലേ എനിക്ക് മന്ത്രവാദം ചെയ്യാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും, ഞാൻ എന്റെ ജീവിത പങ്കാളിക്കായി എന്നും എപ്പോഴും വയലിൻ വായിക്കാൻ ഒരുക്കമാണ്. അവരുടെ സംഭാഷണം കേട്ട് തത്ത ഒരുപാട് സന്തോഷവാനായി. ഇന്നെന്റെ യജമാനന്റെ കല്യാണം, ഇന്നെന്റെ യജമാനന്റെ കല്യാണം. അങ്ങനെ സലോണിയുടെയും മാന്ത്രികന്റെയും വിവാഹം കഴിഞ്ഞു. കുറച്ചു നാളുകൾക്ക് ശേഷം സലോണി ഒളിച്ചിരുന്ന് ദുർമന്ത്രവാദം കണ്ടുപിടിച്ചു. അങ്ങനെ അവൾക്ക് മാന്ത്രികൻ ഒരു ദുർമന്ത്രവാദിയാണെന്ന് മനസ്സിലായി. അവൾ അവളുടെ ഭർത്താവിനോട് മന്ത്രവാദം ദുരുപയോഗം ചെയ്യാതിരിക്കാനായി ഉപദേശിച്ചു. ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾ ദുർമന്ത്രവാദം ചെയ്യുന്നത് കണ്ടു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് ഞാൻ ചെയ്യും. എന്റെ മന്ത്രവിദ്യ തടസ്സപ്പെടുത്തിയാൽ ഞാൻ നിന്നെയും ബന്ധിയാക്കും. അവരുടെ സംസാരം കേട്ട് തത്ത പറഞ്ഞു, ശാന്തനാകൂ യജമാന. ഈ പെൺകുട്ടിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, അവൾ വയലിൻ വായിക്കുന്നത് അങ്ങ് നിർത്തും. അങ്ങനെ വന്നാൽ അങ്ങയുടെ മന്ത്രവിദ്യ പൊളിയും. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനാവണം. അത് സംഭവിക്കണമെങ്കിൽ നീ വയലിൻ വായിക്കണം. അതിന്റെ മധുര സ്വരം കേട്ടാൽ എനിക്ക് കൂടുതൽ നന്നായി മന്ത്രവിദ്യ ചെയ്യാൻ കഴിയും. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. സലോണി വയലിൻ വായിക്കാൻ വിസമ്മതിച്ച ഉടൻ അയാൾ അവളുടെ കഴുത്തിൽ കിടന്ന മാല പിടിച്ചു വാങ്ങി അവളുടെ ജീവശ്വാസത്തെ ആ മാലയിൽ ആവാഹിച്ചു. ആ മാല അയാൾ ഒരു കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ നിന്റെ മാല കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നെങ്കിലും നീയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ കൊക്കയിൽ നിന്നും ആ മാല എടുത്തു തന്നാൽ അന്ന് നീ എന്റെ തടവിൽ നിന്നും മോചിതയാവും. അതോടെ ഞാൻ ഈ മന്ത്രവാദം എന്നെന്നത്തേക്കുമായി നിർത്തുകയും ചെയ്യും. നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഇനി ഞാൻ എന്തു പറയുന്നു അതു നീ അനുസരിക്കും. വയലിൻ വായിക്കാൻ ആരംഭിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ ജീവശ്വാസം നിലയ്ക്കും. ദൈവമേ, നീ എന്നെ ഒരു കുരുക്കിൽ നിന്ന് മറ്റൊരു കുരുക്കിൽ എന്തിനാണ് കൊണ്ട് ചാടിച്ചത്? എന്നെ സഹായിക്കാൻ ആരുമില്ലേ? അങ്ങനെ പറഞ്ഞ് അവൾ കരഞ്ഞു. ഒരു ദിവസം വയലിൻ വായിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ സലോണിയുടെ ശ്രദ്ധ വിത്തുകളുള്ള സഞ്ചിയിൽ പതിഞ്ഞു. സലോമി അത് നോക്കാൻ വേണ്ടി പോയി. അവ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ആ വിത്തുകളിൽ തൊട്ടതും അവ സംസാരിക്കാൻ തുടങ്ങി. എന്നെ തൊട്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഞാൻ മാന്ത്രികൻ ശപിച്ച വിത്താണ്. നിങ്ങൾ എന്നെ തൊട്ടതോടെ എനിക്ക് മോക്ഷം ലഭിച്ചു. അതിങ്ങനെ
ആ മാന്ത്രികൻ എന്നെ ബന്ധിച്ചതാണ്. അയാൾ പറഞ്ഞ സ്ഥലങ്ങളിൽ മുളച്ചില്ലെങ്കിൽ അയാൾ എന്നെ ഇല്ലാതാക്കി കളഞ്ഞേനെ. ഇനി നീ തന്നെ പറയൂ, എനിക്ക് എന്ത് ചെയ്യാനാകുമായിരുന്നു? ഇനി നിനക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ ഉറപ്പായും പറയണം. വിത്ത് പറഞ്ഞത് കേട്ട് സലോണി ചിന്തിക്കാൻ തുടങ്ങി. എന്റെ ജീവൻ ആ കൊക്കയിലെറിഞ്ഞ ഒരു മാലയിൽ ആവാഹിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ കൊക്കയിലെറിയുമ്പോൾ നീ ഒരു വലിയ മരമായി മാറണം. അപ്പോൾ എന്റെ മാല നിന്റെ കൊമ്പിൽ കൊളുത്തി മുകളിലെത്തും. തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. നീ ആ ദിവസത്തിനായി കാത്തിരുന്നാൽ മതി. മറ്റൊരു ദിവസം ആ മാന്ത്രികനും തത്തയും മറ്റൊരു രാജ്യത്തേക്ക് പോയി. പോകുന്ന വഴിയിൽ ചിന്തിതനായ മാന്ത്രികനെ കണ്ട് തത്ത ചോദിച്ചു, യജമാന എന്താണ് ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മളില്ലാത്തപ്പോ ആ സലോബി വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്ന്. യജമാന അങ്ങൊരു മാന്ത്രികനല്ലേ, അങ്ങ് മന്ത്രവിദ്യ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നോക്കൂ. ഇല്ല തത്തമ്മേ, സലോമിയുടെ വയലിന്റെ സ്വരം മൂലം എന്റെ ദൂരദൃഷ്ടി എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവർ അവരുടെ ജോലിയിൽ മുഴുകി. എന്നാൽ അവിടെ വളരെ പെട്ടെന്ന് തന്നെ ആ വിത്ത് വളർന്ന് ഒരു വലിയ മരമായി മാറി. അതിന്റെ കൊമ്പുകൾ കൊക്കയുടെ അറ്റം വരെയും നീണ്ടു. അതിൽ സലോണിയുടെ മാല കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. സലോണി ആ മാല കയ്യിലെടുത്തു. എന്നിട്ട് വിത്തിനോടായി പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് വിത്തേ. എനിക്ക് ഈ ദുർമന്ത്രവാദിയിൽ നിന്നും മോചനം ലഭിക്കും. നിങ്ങളും അതുപോലെ മുക്തരാകും. എനിക്കൊരു അപേക്ഷയുണ്ട്. ആ ദുർമന്ത്രവാദി തിരിച്ചു വരുന്നതിന് മുന്നേ നീ അയാളുടെ സഞ്ചിയിലുള്ള എല്ലാ വിത്തുകളും കത്തിച്ചു കളയൂ. അങ്ങനെ അവരിലുള്ള അയാളുടെ മാന്ത്രിക ശക്തിയുടെ ബലം നഷ്ടമാവും. സലോണി ഓടി ആ വിത്തുകളുടെ അടുത്തെത്തി. ഇപ്പോൾ തന്നെ കത്തിക്കാം. കുറച്ചു നേരത്തിന് ശേഷം മന്ത്രവാദി അവിടെ തിരിച്ചെത്തി. വിത്തുകൾ കത്തിച്ചു കളയുന്നത് കണ്ട അയാൾ അവയെ രക്ഷിക്കാനായി ഓടാൻ തുടങ്ങി. എന്നാൽ അയാൾ അവിടെ എത്തുന്നതിനു മുൻപേ തന്നെ എല്ലാ വിത്തുകളും കത്തിത്തീർന്നു. എല്ലാ വിത്തുകളും കത്തിത്തീർന്നതോടെ ദുർമന്ത്രവാദിയുടെ എല്ലാ ശക്തിയും ഇല്ലാതായി. സലോണിയും മോചിതയായി. നീ എന്തിനിത് ചെയ്തു? എന്റെ എല്ലാ മാന്ത്രിക ശക്തിയും ഇല്ലാതായി. ഇനി ഞാൻ എന്തു ചെയ്യും? അപ്പോൾ സലോണി അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. എന്തെന്നാൽ ലോകത്ത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും നമ്മൾ നന്മയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നും. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.